ഉൽപ്പത്തി പുസ്തകം 34 അധ്യായം. ലേയ യാക്കോബിന് പ്രസവിച്ച മകളായ ദീന ദേശത്തിലെ കന്നികമാരെ കാണാൻ പോയി. എന്നാറെ ഹിവ്യനായ ഹാമോരിൻ്റെ മകനായി ദേശത്തിൻ്റെ പ്രഭുവായ ശേഖയും അവളെ കണ്ടിട്ട് പിടിച്ചുകൊണ്ടുപോയി അവളോടുകൂടെ ശയിച്ചു, അവൾക്ക് പോരായിക വരുത്തി. അവൻ്റെ ഉള്ളം യാക്കോബിൻ്റെ മകളായ ദീനയോട് പറ്റിച്ചേർന്നു. അവൻ ബാലയെ സ്നേഹിച്ചു, ബാലയോട് ഹൃദ്യമായി സംസാരിച്ചു. ശേഖയും തൻ്റെ അപ്പനായ ഹാമോരിനോട് ഈ ബാലയെ എനിക്ക് ഭാര്യയായിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. തൻ്റെ മകളായ ദീനയെ അവൻ വഷളാക്കിയെന്ന് യാക്കോബ് കേട്ടു. അവൻ്റെ പുത്രന്മാർ ആട്ടിൻകൂട്ടത്തോടുകൂടെ വയലിലായിരുന്നു. അവർ വരുവോളം യാക്കോബ് മിണ്ടാതെയിരുന്നു. ശേഖേമിൻ്റെ അപ്പനായ ഹാമോർ യാക്കോബിനോട് സംസാരിപ്പാൻ അവൻ്റെ അടുക്കൽ വന്നു. യാക്കോബിൻ്റെ പുത്രന്മാർ വസ്തുത കേട്ട് വയലിൽ നിന്ന് വന്നു. അവൻ യാക്കോബിൻ്റെ മകളോടുകൂടെ ശയിച്ചു. അങ്ങനെ അരുതാത്ത കാര്യം ചെയ്ത് ഇസ്രയേലിൽ വഷളത്വം പ്രവർത്തിച്ചതുകൊണ്ട് ആ പുരുഷന്മാർക്ക് വ്യസനം തോന്നി, മഹാകോപവും ജ്വലിച്ചു. ഹാമോർ അവരോട് സംസാരിച്ചു, എൻ്റെ മകൻ ശേഖേമിൻ്റെ ഉള്ളം നിങ്ങളുടെ മകളോട് പറ്റിയിരിക്കുന്നു, അവളെ അവന് ഭാര്യയായി കൊടുക്കണം. നിങ്ങൾ ഞങ്ങളോട് വിവാഹ സംബന്ധം കൂടി നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾക്ക് തരികയും ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് എടുക്കുകയും ചെയ്യുവീൻ. നിങ്ങൾക്ക് ഞങ്ങളോട് കൂടെ പാർക്കാം, ദേശത്ത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ടാകും, അതിൽ പാർത്ത് വ്യാപാരം ചെയ്ത് വസ്തു സമ്പാദിപ്പീൻ എന്ന് പറഞ്ഞു. ശേഖേമും അവളുടെ അപ്പനോടും സഹോദരന്മാരോടും, നിങ്ങൾക്ക് എന്നോട് കൃപ തോന്നിയാൽ നിങ്ങൾ പറയുന്നത് ഞാൻ തരാം, എന്നോട് സ്ത്രീധനവും ദാനവും എത്രയെങ്കിലും ചോദിപ്പീൻ, നിങ്ങൾ പറയും പോലെ ഞാൻ തരാം, ബാലെ എനിക്ക് ഭാര്യയായിട്ട് തരണമെന്ന് പറഞ്ഞു. തങ്ങളുടെ സഹോദരിയായ ദീനയെ ഇവൻ വഷളാക്കിയതുകൊണ്ട് യാക്കോബിൻ്റെ പുത്രന്മാർ ശേഖേമിനോടും അവൻ്റെ അപ്പനായ ഹാമോരിനോടും സംസാരിച്ച് കപടമായി ഉത്തരം പറഞ്ഞത്, ഞങ്ങളുടെ സഹോദരിയെ അഗ്രചർമ്മിയായ പുരുഷന് കൊടുക്കുന്ന കാര്യം ഞങ്ങൾക്ക് പാടുള്ളതല്ല, അത് ഞങ്ങൾക്ക് അവമാനമാകുന്നു. എങ്കിലും ഒന്ന് ചെയ്താൽ ഞങ്ങൾ സമ്മതിക്കാം, നിങ്ങളിലുള്ള ആണെല്ലാം പരിച്ഛേദനയേറ്റ് നിങ്ങൾ ഞങ്ങളെപ്പോലെ ആയിത്തീരുമെങ്കിൽ ഞങ്ങളുടെ സ്ത്രീകളെ നിങ്ങൾക്ക് തരികയും നിങ്ങളുടെ സ്ത്രീകളെ ഞങ്ങൾക്ക് എടുക്കുകയും നിങ്ങളോടുകൂടെ പാർത്ത് ഒരു ജനമായി തീരുകയും ചെയ്യാം. പരിച്ഛേദന ഏൽക്കുന്നതിൽ ഞങ്ങളുടെ വാക്ക് സമ്മതിക്കാഞ്ഞാലോ ഞങ്ങൾ ഞങ്ങളുടെ ബാലയെ കൂട്ടിക്കൊണ്ടുപോരും. അവരുടെ വാക്ക് ഹാമോരിനും ഹാമോരിൻ്റെ മകനായ ശേഖേമിനും ബോധിച്ചു. ആ യൗവനക്കാരന് യാക്കോബിൻ്റെ മകളോട് അനുരാഗം വർദ്ധിച്ചതുകൊണ്ട് അവൻ ആ കാര്യം നടത്തുവാൻ താമസം ചെയ്തില്ല. അവൻ തൻ്റെ പിതൃഭവനത്തിൽ എല്ലാവരിലും ശ്രേഷ്ഠനായിരുന്നു. അങ്ങനെ ഹാമോരും അവൻ്റെ മകനായ ശേഖേമും തങ്ങളുടെ പട്ടണഗോപുരത്തിൽ ചെന്ന് പട്ടണത്തിലെ പുരുഷന്മാരോട് സംസാരിച്ചു, ഈ മനുഷ്യർ നമ്മോട് സമാധാനമായിരിക്കുന്നു, അതുകൊണ്ട് അവർ ദേശത്ത് പാർത്ത് വ്യാപാരം ചെയ്യട്ടെ, അവർക്ക് നമുക്ക് മതിയാകുവണ്ണം ദേശം വിസ്താരമുള്ളതല്ലോ, അവരുടെ സ്ത്രീകളെ നാം വിവാഹം കഴിക്കുകയും നമ്മുടെ സ്ത്രീകളെ അവർക്ക് കൊടുക്കുകയും ചെയ്യുക, എങ്കിലും അവർ പരിച്ഛേദനയുള്ളവരായിരിക്കും പോലെ നമ്മിലുള്ള ആണെല്ലാം പരിച്ഛേദനയേറ്റാൽ മാത്രമേ അവർ നമ്മോടുകൂടെ പാർത്ത് ഒരു ജനമായിരിക്കാൻ സമ്മതിക്കുകയുള്ളൂ, അവരുടെ ആട്ടിൻകൂട്ടവും സമ്പത്തും മൃഗങ്ങളൊക്കെയും നമുക്ക് ആകുകയില്ലയോ, അവർ പറയും വണ്ണം സമ്മതിച്ചാൽ മതി, എന്നാൽ അവർ നമ്മോടുകൂടെ പാർക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഹാമോരിൻ്റെ പട്ടണക്കാരെല്ലാവരും അവൻ്റെയും മകൻ ശേഖേമിൻ്റെയും വാക്ക് കേട്ട് പട്ടണക്കാരിൽ ആണെല്ലാം പരിച്ഛേദനയേറ്റു. മൂന്നാം ദിവസം അവർ വേദനപ്പെട്ടിരിക്കുമ്പോൾ യാക്കോബിൻ്റെ രണ്ട് പുത്രന്മാരായി ദീനയുടെ സഹോദരന്മാരായ ഷിമിയോനും ലേവിയും താന്താൻ്റെ വാളെടുത്ത് നിർഭയമായിരിക്കുന്ന പട്ടണത്തിന് നേരെ ചെന്ന് ആണിനെയൊക്കെയും കൊന്നുകളഞ്ഞു. അവർ ഹാമോരിനെയും അവൻ്റെ മകനായ ശേഖേമിനെയും വാളിൻ്റെ വായ്ത്തലയാൽ കൊന്നു. ദീനയെ ശേഖേമിൻ്റെ വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോന്നു. പിന്നെ യാക്കോബിൻ്റെ പുത്രന്മാർ നിഹതന്മാരുടെ ഇടയിൽ ചെന്ന് തങ്ങളുടെ സഹോദരിയെ അവർ വഷളാക്കിയതുകൊണ്ട് പട്ടണത്തെ കൊള്ളയിട്ടു. അവർ അവരുടെ ആട്, കന്നുകാലി, കഴുത ഇങ്ങനെ പട്ടണത്തിലും വെളിയിലുമുള്ളതൊക്കെയും അപഹരിച്ചു. അവരുടെ സമ്പത്തൊക്കെയും എല്ലാം പൈതങ്ങളെയും സ്ത്രീകളെയും അവർ കൊണ്ടുപോയി. വീടുകളിലുള്ളതൊക്കെയും കൊള്ളയിട്ടു. അപ്പോൾ യാക്കോബ് ഷിമിയോനും ലേവിയോടും, ഈ ദേശനിവാസികളായ കനാന്യരുടെയും പെരിസരുടെയും ഇടയിൽ നിങ്ങൾ എന്നെ നാറ്റിച്ചു വിഷമത്തിലാക്കിയിരിക്കുന്നു, ഞാൻ ആൾ ചുരുക്കമുള്ളവനല്ലോ, അവർ എനിക്ക് വിരോധമായി കൂട്ടം കൂടി എന്നെ തോൽപ്പിക്കുകയും ഞാനും എൻ്റെ ഭവനവും നശിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അതിനു അവർ, ഞങ്ങളുടെ സഹോദരിയോട് അവനൊരു വേശ്യയോട് എന്ന പോലെ പെരുമാറാമോ എന്ന് പറഞ്ഞു.